നമസ്കാരം. തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകൾ ഉണർത്തി രംഗത്തെത്തിയ കമലഹാസന്റെ പാർട്ടി മക്കൾ നീതി മയ്യം പരാജയപ്പെട്ടതിന് തൊട്ട് പിന്നാലെ പാർട്ടിയിൽ കൂട്ടക്കലാപം. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ട് പിന്നാലെ പല പ്രമുഖ നേതാക്കളും രാജിവെച്ചു തുടങ്ങി. പാർട്ടിയുടെ വൈസ് പ്രസിഡന്റുമാരായ ആർ മഹേന്ദ്രനും പൊൻരാജുമടക്കം പത്തോളം നേതാക്കളാണ് പാർട്ടി വിട്ടത്. കമൽഹാസന്റെ പ്രവർത്തന ശൈലി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം ഒരു ഉപജാവ സംഘത്തിൻ്റെ കയ്യിലാണെന്നും രാജിവെച്ചവർ കുറ്റപ്പെടുത്തി. പാർട്ടി ജനറൽ സെക്രട്ടറിമാരായ എ ജി മൗര്യ, ഉമാദേവി, സി കെ കുമാരവേൽ, എം മുരുകാനന്ദം, രാഷ്ട്രീയ ഉപദേഷ്ടാവ് സുരേഷ് അയ്യർ തുടങ്ങിയവരും പാർട്ടി വിട്ടിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രചാരണം ശരിയായ ദിശയിലായിരുന്നില്ലെന്നും ആരുടെയും നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ കമൽഹാസൻ തയ്യാറായിരുന്നില്ലെന്നും പാർട്ടി വിട്ടവർ ആരോപിക്കുന്നു. ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനിയും ശൈലി മാറ്റാൻ കമൽഹാസൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് തങ്ങൾ രാജിവെക്കുന്നതെന്നാണ് ഇവർ വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പിൽ പാർട്ടി ദയനീയമായി പരാജയപ്പെടാൻ കാരണം പ്രചരണത്തിലെ പാളിച്ചകളാണെന്ന് നേതാക്കൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാൻ കമൽഹാസൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. കമൽഹാസൻ്റെ പാർട്ടിയിലെ സ്ഥാനാർത്ഥികൾ പലരും പ്രമുഖ വ്യക്തിത്വങ്ങളായിരുന്നു. എ ജി മൗര്യ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ്. പൊൻരാജ് മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ശാസ്ത്രകാര്യ ഉപദേഷ്ടാവായിരുന്നു. ഐ എ എസ് വിട്ട് മക്കൾ നീതിമയത്തിൽ ചേർന്ന മലയാളിയായ ഡോക്ടർ സന്തോഷ് ബാബുവും ദയനീയമായി പരാജയപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിലെ എല്ലാ പ്രാദേശിക പാർട്ടികൾക്കും ദേശീയ പാർട്ടികൾക്കും എല്ലാം വെല്ലുവിളി ഉയർത്തിയാണ് കമൽഹാസൻ മത്സര രംഗത്തെത്തിയത്. കൂടെ ഒരു പറ്റം പ്രൊഫഷണൽസും സ്ഥാനാർത്ഥികളായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ എല്ലാവരെയും നിരാശപ്പെടുത്തിക്കൊണ്ട് ദയനീയ പരാജയമാണ് കമൽഹാസൻ ഉണ്ടായത്. കമൽഹാസൻ പോലും വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ പാർട്ടിയുടെ ഭാവി തന്നെ ഭീഷണിയിലാവുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി.